മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികൾ ആരോഗ്യ സംരക്ഷണത്തിൽ പ്രത്യേകം താല്പര്യം കാണിക്കാറുണ്ട്. തങ്ങളുടെ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ അത് നിർബന്ധമാണെന്ന തിരിച്ചറിവാണ് പ്രധാന കാരണം. ആരോഗ്യ സംരക്ഷണ വിഷയം എവിടെ ചർച്ചയായാലും ഉയർന്നു വരുന്ന പേരാണ് നടൻ മമ്മൂട്ടിയുടേത്. ഈ പ്രായത്തിലും എങ്ങനെ അദ്ദേഹത്തിന് സൗന്ദര്യം നിലനിർത്താൻ സാധിക്കുന്നു എന്ന കൗതുകമാണ് ഏവരും പങ്കുവയ്ക്കാറ്. യുവതാരങ്ങൾക്ക് വരെ ആരോഗ്യ സംരക്ഷണ കാര്യത്തിൽ മാതൃകയാണ് മമ്മൂട്ടി. എന്നാൽ നടനും BJP നേതാവുമായ സുരേഷ് ഗോപി ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന ചോദ്യത്തോട് താരം തന്നെ പ്രതികരിച്ചു. ഭക്ഷണം നിയന്ത്രിക്കാറുണ്ടോ എന്നതിന് സുരേഷ് ഗോപി നൽകിയ മറുപടി സദസ്സിനെ പൊട്ടിച്ചിരിപ്പിച്ചു. ഡയറ്റ് ഒട്ടുമില്ലാത്ത ഏകജീവി ഈ ലോകത്ത് താനാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. മമ്മൂട്ടിയുടെ ആരോഗ്യകാര്യത്തിലുള്ള സൂക്ഷ്മതയും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ മമ്മൂക്ക എന്ന മനുഷ്യന്റെ പേര് ഇവിടെ ഉച്ചരിക്കരുതെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ സരസമായ മറുപടി. പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുതെന്ന സന്ദേശത്തിലെ ഡയലോഗും അദ്ദേഹം കൂടെ ചേർത്തു. അതുല്യ നടനായ മോഹൻലാലിന് പോലും ഭക്ഷണ കാര്യത്തിൽ മമ്മൂക്കയെ പോലെ സാധിക്കില്ലെന്നും സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു. മമ്മൂട്ടി അപൂർവ ജന്മമാണ്. വലിയ നടനായ മോഹൻലാലിനും സാധിക്കില്ല. ഇഷ്ട ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല, അത്തരം ഉപദേശം വേണ്ടെന്ന് വയ്ക്കും. ഡോക്ടർ മോഹൻ അടുത്തിടെ പറഞ്ഞ കാര്യങ്ങളും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ശരീരഭാരം കുറയ്ക്കുന്നത് സംബന്ധിച്ചാണ് ഡോക്ടർ പറഞ്ഞത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഫുൾ ബോഡി ചെക്കപ്പ് എടുത്തത്. ഷുഗർ മരുന്ന് മുഴുവൻ നിർത്തിത്തരാമെന്ന് പറഞ്ഞ ഡോക്ടർ പകരം ഒരു കണ്ടീഷൻ വെച്ചു. ശരീരഭാരം കുറയ്ക്കണമെന്നായിരുന്നു വ്യവസ്ഥ. 6 മാസത്തിനകം 106-ൽ നിന്ന് 100 കിലോയും പിന്നീട് 9 മാസത്തിനകം 93 കിലോയുമായി കുറയ്ക്കണമെന്നായിരുന്നു ഡോക്ടർ മുന്നോട്ട് വെച്ച നിർദ്ദേശമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഭാരം കുറയാൻ വേണ്ടി കാര്യമായൊന്നും ചെയ്തില്ല. 2 കിലോ കുറഞ്ഞത് കുറച്ചധികം നടന്നതിനാലാണ്. അതിന്റെ തിരിച്ചടിയായി ചില വക്രങ്ങളുടെ കുബുദ്ധി പ്രയോഗങ്ങളെല്ലാം വരുന്നതിന്റെ പേരിൽ 1 കിലോ കൂടി ഉടനെ കുറയുമെന്നും സുരേഷ് ഗോപി തൃശൂരിലെ കാര്യങ്ങൾ സൂചിപ്പിച്ച് പറഞ്ഞു. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് പ്രതിഷേധത്തിന്റെ ഭാഗമായുള്ള സുരേഷ് ഗോപിയുടെ പദയാത്ര അടുത്തിടെ നടന്നിരുന്നു.